ഇവിടെ ഈ നീറ്റ് പരീക്ഷ വലിയ വിവാദമായിരിക്കെ കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്തു എന്നതും ഒരു പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ ഈ വിവാദമുണ്ടായ ഉടൻ തന്നെ നീറ്റ് യു ജി സി നെറ്റ് പരീക്ഷകൾ വിവാദമായതോടെ എൻ ടി എ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ സർക്കാർ മാറ്റി. ഇന്ത്യ ട്രേഡ് പ്രൊമോഷൻ ഓർഗനൈസേഷന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രദീപ് കുമാർ ഖരോലയ്ക്ക് പകരം ചുമതല നൽകി. പരീക്ഷകളുടെ സുതാര്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി അന്വേഷണം സി ബി ഐ ഏൽപ്പിക്കുന്നു. പരീക്ഷാ ചോദ്യക്കടലാസ് ചോർച്ചയുടെ മുഖ്യ സൂത്രധാരനെന്ന് സംശയിക്കുന്ന രവി അത്രയെ ഉത്തർപ്രദേശ് പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടുന്നു. ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ ജാർഖണ്ഡ് സ്വദേശികളായ 5 പേരെ അറസ്റ്റ് ചെയ്യുന്നു. ഇതിൽ ഒരു പരീക്ഷാർത്ഥിയും പിതാവും ഉൾപ്പെടുന്നുണ്ട്. ചോദ്യക്കടലാസ് ചോർന്നതിന് പിറകിൽ രാജ്യവ്യാപക ശ്രമങ്ങളിലേക്ക് പങ്കുണ്ട് എന്ന വിവരം ലഭിച്ചതോടെ ബീഹാർ പോലീസിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം അന്വേഷണം വിപുലീകരിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിലേക്കും അന്വേഷണം വ്യാപിച്ചു. ഗ്രേസ് മാർക്ക് അനുവദിച്ചതിൻ്റെ പേരിൽ 6 കേന്ദ്രങ്ങളിലെ 1563 വിദ്യാർത്ഥികൾക്കായുള്ള നീറ്റ് യു ജി പുനഃപരീക്ഷ നടത്തുകയും ചെയ്തു. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ June 12 നടത്തിയ 4 വർഷ ബിഎഡ് പ്രോഗ്രാമുകളിലേക്കുള്ള കോമൺ എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ റദ്ദാക്കി. June 25 മുതൽ 27 വരെ നടക്കേണ്ടിയിരുന്ന ജോയിൻ്റ് സി ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷയും മാറ്റിവെച്ചിരിക്കുകയാണ്. പിന്നെ പൊതുപരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനുള്ള പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കാൻ ISRO മുൻ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണ അധ്യക്ഷനായ ഉന്നത സമിതി നിയോഗിച്ചു. ഈ സമിതി 2 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകുകയും ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ. അപ്പോൾ കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഇടപെട്ടു, പക്ഷേ പ്രതിപക്ഷം ഇത് വലിയ ആയുധമാക്കി നീക്കിക്കൊണ്ടിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഈ സംയോജിതമായ അല്ലെങ്കിൽ സമയത്ത് ഇടപെട്ടതുകൊണ്ട് വലിയൊരു വിവാദം തണുപ്പിക്കാൻ സഹായകരമായോ? ഞാൻ അതിന് ആമുഖമായിട്ട് ഈ വിഷയത്തിലൊരു പാനലിസ്റ്റ് എന്നുള്ളതിന് ഉപരി പലപ്പോഴും NDA NDA ചില അസൈൻമെൻ്റ് എടുത്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിലും ഉപരി ഞാനൊരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ, കാരണം ഈ നീറ്റ് പരീക്ഷ മാറ്റിവെച്ചതിൻ്റെ എൻ്റെ മകൾ ഇന്നലെ നീറ്റ് പി ജി എക്സാമിന് വേണ്ടിയിട്ട് ഏതാണ്ട് 1 വർഷത്തെ തയ്യാറെടുപ്പാണ് പരീക്ഷ എഴുതാൻ തയ്യാറെടുത്തിരുന്നു. 9 മണിക്കൂറിന് മുമ്പാണ് അത് മാറ്റിവെക്കുന്നതും അതോടൊപ്പം തന്നെ 3 മാർച്ചിനാണ് ആദ്യം ഫിക്സ് ചെയ്തത്, അത് July 7 മാറ്റുകയും പിന്നെ പ്രീപോൺ ചെയ്ത് June 23 ആക്കി മാറ്റുകയും ചെയ്തു. അതൊരു സംഭവം. മറ്റൊന്ന്, എൻ്റെ തന്നെ വിദ്യാർത്ഥികൾ ഏതാണ്ട് 18 വിദ്യാർത്ഥികൾ JRF നെറ്റ് പരീക്ഷയിൽ 18 എഴുതുകയും 19 ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നീറ്റ് യു ജി 24 ലക്ഷം കുട്ടികൾ എഴുതിയ നീറ്റ് യു ജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയത്. ഒരു കാര്യം നമ്മളിവിടെ ഓർക്കേണ്ടത്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നേതൃത്വത്തിന് ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒന്നാമത്, 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു പ്രക്രിയയായിരുന്നു. അത് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിരുന്നത്, കാരണം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇത്തരം ഏജൻസികൾ നമ്മുടെ ദേശീയ പരീക്ഷകൾ നടത്തുന്ന UPSC ഉൾപ്പെടെയുള്ള എല്ലാ ഏജൻസികളും അതുപോലെ തന്നെ സമാന്തരമായിട്ടുള്ള AICT പോലുള്ളത് മറ്റെല്ലാ ഏജൻസികളും പൂർണ്ണമായിട്ടും ഓട്ടോണമസ് ബോഡിയാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് അല്ലെങ്കിൽ മന്ത്രാലയത്തിന് കാര്യമായ ഇടപെടൽ സാധാരണഗതിയിൽ ദൈനംദിന പ്രവർത്തനത്തിൽ ഒരു തരത്തിലും മന്ത്രാലയം ഇടപെടുന്നില്ല. ഡയറക്ടറും DG അപ്പോയിൻ്റ് ചെയ്യുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിനകത്ത് ഇടപെടുന്നതേയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണമായും ഓട്ടോണമസ് ആയിട്ടുള്ള ഇത്തരം ബോഡികൾ നടത്തുന്ന പരീക്ഷയുടെ ഉത്തരവാദിത്തമായ ഏജൻസിക്കുണ്ട്. പക്ഷേ അവിടെ ഒരു ചെറിയ വീഴ്ച, സുപ്രീംകോടതി സൂചിപ്പിച്ചതുപോലെ 0.001% എങ്കിലും ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന, അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു വികാരമുണ്ട് സാധാരണക്കാരന്. 24 ലക്ഷം കുടുംബങ്ങൾ നമ്മൾ ആലോചിക്കണം, 24 ലക്ഷം കുടുംബങ്ങൾ, അതിൽ തന്നെ ഏറ്റവും രാജ്യത്തെ ടാലൻറ്റഡായ വിദ്യാർത്ഥികൾ, അവർ വളരെ പ്രതീക്ഷയോടെ ഒരു ഏതാണ്ട് 4-5 വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പം പല 8-ാം ക്ലാസ് മുതൽ കോച്ചിങ് നടത്തിയാണ് പല കുട്ടികളും ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ അവർക്കുണ്ടായ മനഃപ്രയാസവും നമുക്കറിയാലോ, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്നില്ല ഗവൺമെൻറ്. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം, മന്ത്രി തന്നെ അതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ്. മാത്രമല്ല അതിന് NDA അതിൻ്റെ കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് പ്രഥമ ദൃഷ്ടിയാ കണ്ടതുകൊണ്ടാണ് അതിൻ്റെ DGA
മാറ്റുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വളരെ മാതൃകാപരമായ നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളിൽ വലിയ നമ്മളൊരു ജനാധിപത്യ രാജ്യമാണ്, തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന അവസരമാണ്. അപ്പം ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു വിഷയമായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കും. അതിനകത്ത് നമ്മൾ രാഷ്ട്രീയ പ്രതിപക്ഷ രാഷ്ട്രീയത്തെ കുറ്റം പറയേണ്ട ആവശ്യമില്ല, അത് ഒരവസരത്തെ അവർ വിനിയോഗിക്കുന്നുള്ളൂ. പക്ഷേ നമ്മുടെ ഈ ചർച്ചയിൽ അത്തരം രാഷ്ട്രീയ മാനങ്ങൾക്ക് പ്രസക്തിയില്ല, കാരണം ഇത് ഇനി നാളെ എന്തെന്നുള്ളത്. അപ്പം അതിന് പ്രധാനമായിട്ട് ഒന്ന്, നമുക്ക് നഷ്ടപ്പെട്ട വിശ്വാസ്യത നമുക്ക് വീണ്ടെടുക്കണം. അതിന് കേന്ദ്ര സർക്കാരും ആൾറെഡി എടുത്ത നടപടികൾ വളരെയധികം നമ്മൾ വളരെയധികം ആ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു തരത്തിലും നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾക്ക് കാരണമായ രണ്ട് മൂന്ന് കാരണങ്ങൾ, വീഴ്ച എന്ന് പറയുന്നത്, ഒന്ന് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച 1563 കുട്ടികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തതും, രണ്ടാമത് June 14 പ്രസിദ്ധീകരിക്കേണ്ട റിസൾട്ട് 10 ദിവസം അഡ്വാൻസ് ആയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിൻ്റെ ഇടയിൽ ആ ദിവസം തന്നെ June 4 തന്നെ പ്രസിദ്ധീകരിക്കാൻ കാണിച്ച ധൃതി. മറ്റൊന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ്, നമ്മുടെ മിനിസ്റ്റർ ഇലക്ഷൻ്റെ വക്കിലാണ്, പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഒരു ഗ്യാപ്പാണ്. നമ്മൾ കെയർടേക്കർ ഗവൺമെൻറ് എന്ന് പറയുമെങ്കിൽ പോലും പൊളിറ്റിക്കലായിട്ട് യാതൊരു ഇടപെടലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് NDA ഇത്തരമൊരു നടപടി എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അപ്പോൾ സ്വാഭാവികമായിട്ടും വിമർശകർക്ക് അവസരമൊരുക്കി കൊടുക്കുകയായിരുന്നു. മാത്രമല്ല ആ തരത്തിൽ ഒരു ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന, ഇത്രയധികം വിദ്യാർത്ഥികൾ, നമ്മുടെ യങ്സ്റ്റേഴ്സ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷ വളരെ കരുതലോടും ശ്രദ്ധയോടും ഒരു ചെറിയ വീഴ്ച പോലും വലിയ തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പാത്രമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കരുതൽ NDA നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഗവൺമെൻറ് വളരെ ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന്, ഇതിൻ്റെ വിശ്വാസ്യത വീണ്ടെടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയയും വിഷ്വൽ പ്രിൻ്റ് മീഡിയയും, അതിൽ രാഷ്ട്രീയ തലത്തിലാണ് പല മീഡിയയും റൺ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അവരുടേതായ തലത്തിൽ വളരെയധികം ദുർവ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ശ്രമങ്ങൾ ഒരു പരിധിവരെ വിശ്വാസ്യത വീണ്ടെടുക്കാൻ സഹായിക്കുന്നതാണ്. അതിന് കുറച്ചുകൂടി ശ്രമങ്ങൾ വേണ്ടി വരും. മറ്റൊന്ന്, കുട്ടികളുടെ ആശങ്ക. അപ്പോൾ സാധാരണ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊന്നും അവർക്കല്ല. അവർ പഠിക്കുന്നു, പരീക്ഷ എഴുതുന്നു, അവരുടെ സ്വപ്നമാണ്, അപ്പോൾ അവരുടെ ജീവിതത്തിലെ അഭിലാഷമാണ്. അത് നമ്മൾ എന്തൊക്കെ ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടോ അതിന് പരിഹാരം കാണണം. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. അതിനുള്ള നടപടി കേന്ദ്ര സർക്കാർ പുതിയ നിയമത്തിലൂടെ, വളരെ ശക്തമായ നിയമത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അത് ഒരു പരിധിവരെ സഹായിക്കും. മറ്റൊന്ന്, ഇത് ആവർത്തിക്കില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇനി നാളെ NDA അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇതുപോലത്തെ ഉള്ള ഒരു സംഭവം നടക്കില്ല, അങ്ങനെ ആവർത്തിക്കുകയാണെങ്കിൽ അത് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യുന്നതിന്, അത് ഏത് ഓഫീസറാണ്, ഏത് തലത്തിലാണ് അതുണ്ടായത്. കാരണം ഇതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ മിനിസ്ട്രിയോ ഇടപെടുന്നില്ല. ഇത് വളരെ സുതാര്യമായി നടത്തേണ്ട ബാധ്യത ഓട്ടോണമസ് ആയിട്ടുള്ള ഏജൻസികളാണ്. നിരവധി പരീക്ഷകൾ നമ്മളിപ്പം നമുക്കറിയാം, JEE മെയിൻ നടക്കുന്നുണ്ട്, അതുപോലെ IIT പരീക്ഷ നടക്കുന്നുണ്ട്, എയിംസിൻ്റെ ഓൾ ഇന്ത്യ ഇതുപോലെ PG എൻട്രൻസ് നടക്കുന്നുണ്ട്, UG എൻട്രൻസ് നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പരീക്ഷകൾ നടക്കുന്നൊരു രാജ്യമാണ് നമ്മളെപ്പോലുള്ള രാജ്യത്ത്. അപ്പോൾ അവിടെ ഒരു ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ വളരെ അധികം അലർട്ടായിട്ടുള്ള മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഉള്ള ഒരു രാജ്യത്ത് വിവാദങ്ങൾക്ക് ഇടവരുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരിക്കലും ഒരു ഏജൻസിയുടെ മുകളിൽ നിന്നുണ്ടാകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും ആ വീഴ്ചകൾ തീർച്ചയായിട്ടും ഈ കമ്മിറ്റി വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അത് വരുമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.